ഇനി നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിനു വേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തു വെക്കാം. അതിനാവശ്യമായ ഒരു പാത്രത്തിലേക്ക് അതിനാവശ്യമായ ഉപ്പ്, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ചിക്കൻ കഷ്ണം ചേർത്ത് നല്ലപോലെ ഇളക്കണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കണം. എന്നാലും അതിന് നല്ലപോലെ കോട്ടിങ് വെക്കും. ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കണം. എന്നിട്ട് നല്ലപോലെ ഇന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കണം. ചോറിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 മീഡിയം സൈസ് സവാള ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കുന്നു. കോഴി വറുത്തെടുക്കുന്നുണ്ട്, രണ്ട് സൈഡും ബ്രൗൺ കളറാകുന്ന വരെ വറുത്തെടുക്കണം. ഇനി നമുക്ക് അരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്ത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് പട്ട, 2 ഏലക്ക, 2 താക്കോലം, 1 4 ക്യാമ്പും എല്ലാം കൂടെ ഇടുക. അതിൻ്റെ കൂടെ 2 ബീഫും എല്ലാം ചേർക്കണം. 5 ഗ്ലാസ് അരി എടുത്തതാണ്, അത് കാരണം 10 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. വെള്ളം തിളച്ചു കഴിയുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ചിക്കന് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാം. ചിക്കൻ വറുത്തെടുത്ത എണ്ണ തന്നെ ഉരുളിയിലേക്ക് ഒഴിച്ച് അതിനകത്തേക്ക് നമുക്ക് ഒരു 6 സവാള വഴിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ ഒരു പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി വേടിപ്പിക്കണം. നല്ല മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കും. ഗരം മസാല വേണം, 1/2 സ്പൂൺ കാശ്മീരി മുറിച്ചു ചുമന്നത്. മസാല നല്ലതുപോലെ മൂത്ത് കഴിയുമ്പം നമുക്കൊരു 4 തക്കാളി ചേർക്കാം. തക്കാളി നല്ലതുപോലെ മെൽറ്റാകുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചോറ് ഒരു ലെയർ വയ്ക്കും.
ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇടണം. ഇവിടെ ഉള്ളി വറുത്ത് വെച്ചേക്കണം, അതും ഒരു ലെയർ ഇടണം. ഒരു സ്പൂൺ നെയ്യ് കൂടി അതിലേക്ക് ചേർക്കണം. മല്ലിക്ക് ഒരു ലെയർ കൂടെ ചേർക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ ഐറ്റം സ്ലോയിൽ വെക്കാം. പത്ത് മിനിറ്റ് വരെ ബിരിയാണി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുണ്ടോ അതിൻ്റെ അടിയിൽ നന്നായിട്ട് ശരിയായി വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.